നമസ്കാരം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ധനുമാസത്തിലെ തിരുവാതിര ആഗതമായിട്ടിരിക്കുകയാണ്. ഭഗവാൻ പരമേശ്വരന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തിരുവുത്സവങ്ങൾ കുംഭത്തിലെ മഹാശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയാണല്ലോ. തിരുവാതിര സ്ത്രീകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ്. കാരണം അന്നത്തെ ചടങ്ങുകളിൽ ഏറിയ കൂറും സ്ത്രീകളുടെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്നത്തെ വീഡിയോയിൽ ധനുമാസ തിരുവാതിര എപ്രകാരം ഉണ്ടായി, അതിൻ്റെ ഐതിഹ്യം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നമസ്കാരം, ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. അപ്പോൾ ധനുമാസത്തിലെ തിരുവാതിര വ്രതം ഒരു വ്യക്തി കൈക്കൊള്ളുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാവും. ഒന്ന്, ശിവനിൽ അടിയുറച്ച വിശ്വാസവും ഭക്തിയും. രണ്ടാമത്തെ കാര്യം, പ്രായേണ ഈശ്വരാധീനം കൈവരിക്കുക. മൂന്നാമത്തെ കാരണം, കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുക, ഭാര്യ ഭർത്താക്കന്മാർ വളരെ അനുരഞ്ജനത്തോടുകൂടി പോകുക. നാലാമത്തേത്, വീട്ടിലെ കുടുംബാംഗങ്ങൾക്കെല്ലാം ശ്രേയസ്, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ കൈവരിക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഭവനത്തിലുണ്ടാകുന്ന ഈശ്വരീയമല്ലാത്ത അംശങ്ങളെ, നെഗറ്റീവ് ഫോഴ്സുകളെ അകറ്റുക. ആറാമത്തെ കാര്യം, അപമൃത്യു ആയുർദുരിതാദി കാര്യങ്ങളെ അകറ്റി നിർത്തുക. ഏഴാമത്തെ കാര്യം, പലതരത്തിലുള്ള നെഗറ്റീവ് ഫോഴ്സുകൾ, ദുഷ്ടചെയ്തികളായിട്ട് മറ്റുള്ളവരുടെ ശത്രുദോഷത്താൽ വന്നുകൂടുന്ന അത്തരം നെഗറ്റീവുകളെ ഉന്മൂലനം ചെയ്യുക. അടുത്തത് ഒൻപതാമത്തത്, ധനപരമായിട്ടുള്ള നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളെ അത് മാറ്റിയെടുക്കുക. പത്താമത്തെ കാര്യം, കുടുംബത്തിനും തനിക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും സൗഖ്യത്തെ ഉണ്ടാക്കുക. പതിനൊന്നാമത്തെ കാര്യം, നമ്മുടെ ഈശ്വരീയ അംശത്തെ വർദ്ധിപ്പിക്കുക, ഭഗവാനിലേക്ക് കൂടുതൽ ലയനം പ്രാപിക്കുക. അടുത്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ പാപത്വങ്ങളെയെല്ലാം ശമിപ്പിക്കുക, ജീവിതത്തിന് അർത്ഥമുണ്ടാക്കിയെടുക്കുക. ഇവയൊക്കെയാണ് ഒരു തിരുവാതിര വ്രതം കൈക്കൊള്ളുമ്പോൾ പൊതുവിൽ നമ്മൾ കാംക്ഷിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഫലശ്രുതി ഇതിലും എത്രയോ വലുതാണ്. നമ്മൾ സങ്കല്പിക്കുന്ന മേഖലകൾക്കപ്പുറം നമുക്ക് ഈശ്വരീയ ചൈതന്യം നൽകുവാൻ കെൽപ്പുള്ളതാണ് ഓരോ തിരുവാതിര വ്രതവും. കേരളത്തിൽ തിരുവാതിര എന്ന് നാം കേൾക്കുമ്പോൾ തിരുവാതിര കളിയെക്കുറിച്ചാണ് ഓർക്കുന്നത്. ഒരു കലാരൂപത്തിൻ്റെ പേര് തന്നെ തിരുവാതിര കളി എന്നാണ് പറയുന്നത്. ഒരു നക്ഷത്രത്തെയും, തിരുവാതിര ആർദ്ര എന്നറിയപ്പെടുന്ന നക്ഷത്രത്തെയും ഇത് പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരുവാതിരയുമായി ബന്ധപ്പെട്ട പൊതുകാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളെ ബോധ്യപ്പെടണമെന്നില്ല. ഇതൊരു ആചാര സംബന്ധമായ ചാനലാണല്ലോ. അപ്പോൾ ഭക്തർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് എനിക്ക് ഒരു ആചാര്യസ്ഥാനത്ത് നിന്ന് ചെയ്യാൻ പറ്റുക. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് തീർത്തുകൂടെ ഞങ്ങൾക്ക് ക്ഷമയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചിലരുണ്ട്. ചിലപ്പോൾ കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല കമൻറ്റ് ബോക്സിൽ വന്ന് ഇതിന് കീഴെ കുറിച്ചിട്ട് പോകുന്നവർ. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്കുള്ള ചാനലല്ല ഇത്. സമയം പറയുകയാണ്, ഇത് ഞാനൊന്ന് വിസ്തരിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. അതുവരെ ക്ഷമയോടുകൂടി ഇരിക്കാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യാം, ഇത് തുടർന്ന് കാണാം അല്ലേ. അല്ലാത്തവരെന്തിനാണ് ഞാൻ നിങ്ങളെ മുഷിപ്പിപ്പിക്കുന്നത്? ഇവിടെ വച്ച് തന്നെ വന്ദനം പറയുകയാണ്. നിങ്ങൾക്ക് മറ്റൊരു ചാനൽ കാണാം. എന്നാൽ കാര്യങ്ങളെ അറിയാനും ജീവിതത്തിൽ പകർത്താനും ജീവിതത്തിന് ഉത്കർഷം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് കാണാം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തിരുവാതിരയ്ക്ക് പല വിധത്തിലുള്ള പൂജാ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അത് വഴിയെ ഞാൻ അറിയിക്കുന്നതാണ്. മാത്രമല്ല, നമ്മുടെ വാട്സപ്പ് ചാനലിൽ എല്ലാ കാര്യവും എന്നെന്നും എല്ലാ ദിവസവും രാവിലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെയ്ക്കും നിങ്ങൾ വാട്സപ്പ് ചാനലിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്നാമത്തെ കമൻറ്റിലും ഞാൻ ആ ലിങ്ക് ഇട്ടിട്ടുണ്ട്. പലർക്കും ഇപ്പോഴും വാട്സപ്പ് ചാനലിൽ പ്രവേശിക്കുന്നതിൻ്റെ കാര്യം, എന്തിനും ഞാൻ പ്രവേശിക്കണമെന്നുള്ള കാര്യത്തിലൊരു പിടിയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഹിന്ദുവിഷൻ ചാനലിലൂടെ, ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിലൂടെ പറഞ്ഞു തരാൻ കഴിയുന്ന കാര്യത്തിന് ഒരു പരിമിതിയുണ്ട്. പക്ഷേ വാട്സപ്പ് ചാനൽ അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എനിക്ക് പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റും. മാത്രമല്ല, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു വെബ്സൈറ്റും കൂടി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ
ലിങ്ക് ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യണം, നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ അതിൽ നിന്നും ലഭ്യമാകുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ചില പൂജകളിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നടത്തപ്പെടുന്ന പൂജകളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു അർച്ചന, ഒരു പുഷ്പാഞ്ജലിയൊക്കെ എനിക്ക് ചെയ്തു തരാൻ പറ്റും. വലിയ ഹോമപദ്ധതികളൊക്കെ ആകുമ്പോൾ നിങ്ങൾ എന്നൊരു ദക്ഷിണ സ്വീകരിച്ചേ ചെയ്തു തരാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു പുഷ്പാഞ്ജലിയും ഒരു അർച്ചനയൊക്കെ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ ചെയ്തു തരാൻ പറ്റും. ഈ തിരുവാതിര വ്രതം എങ്ങനെയാണ് ഉത്ഭവിച്ചതെന്നുള്ളൊരു ഐതിഹ്യമുണ്ട്, അത് പറഞ്ഞു തന്നെ തുടങ്ങാം. ആദിപരാശക്തി ദക്ഷപ്രജാപതിയുടെ മകളായിട്ട് സതിയായിട്ട് അവതരിക്കുന്നുണ്ട്. സതിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അനുയോജ്യനായ വരനെ കണ്ടെത്തുവാൻ ദക്ഷൻ ഒരു സ്വയംവരം വയ്ക്കുന്നു. ആ സ്വയംവരത്തിൽ ശിവൻ കടന്നെത്തുകയും സതിയെ സ്വന്തമാക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ആ സമയത്ത് ദക്ഷപ്രജാപതിക്ക് ശിവൻ എന്ന ഉഗ്രതത്വത്തിൻ്റെ പൊരുൾ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പരിഹാസങ്ങളൊക്കെ അദ്ദേഹം ചൊരിയുന്നുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ ഒരാളെ താൻ തൻ്റെ മകൾക്ക് കൊടുക്കേണ്ടി വന്നതിൻ്റെ വൈമനസ്യവും ജാള്യതയും എല്ലാം കൊണ്ടായിരിക്കും ചുടലഭസ്മം ശരീരത്തിൽ ധരിച്ച് നടക്കുന്നവനെന്നും മുക്കണ്ണുള്ളവൻ എന്നും നാഗങ്ങളെ വാരി ആഭരണമാക്കിയവനെന്നും എന്നൊക്കെ പറഞ്ഞ് പൊതുസദസ്സ് ദക്ഷൻ കളിയാക്കുന്നുണ്ട്. പക്ഷേ ദക്ഷൻ ഈ പറയുന്നതല്ല ശിവൻ്റെ പര്യായങ്ങളല്ലേ. ഭഗവാൻ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കും. ഇപ്പം നാഗഭൂഷണൻ എന്ന് ഭഗവാനെ വിളിച്ചാൽ ഭഗവാനെന്ത് സങ്കടം, സന്തോഷമല്ലേ, നമ്മളും പ്രാർത്ഥിക്കുന്നതല്ലേ. അതുപോലെ മുക്കണ്ണൻ എന്ന് ഭഗവാനെ സംബോധന ചെയ്താൽ ഭഗവാൻ അത് കളിയാക്കലല്ല, ഭഗവാൻ അത് കീർത്തനാണ്, തൻ്റെ കീർത്തിയെ വിളംബരം ചെയ്യുന്നതാണ്. പക്ഷേ സതീദേവിക്ക് വളരെയധികം സങ്കടമുണ്ടായി. അച്ഛൻ ഈ ചെയ്യുന്നതെല്ലാം മോശപ്പെട്ട കാര്യമാണ്, തൻ്റെ ഭർത്താവിനെ ഇങ്ങനെ കളിയാക്കാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ സതി പറയുന്നുണ്ട്. തൻ്റെ മകളെ ശിവൻ ഒരു ചതിയിലൂടെ കരസ്ഥമാക്കി എന്നുള്ള മട്ടായിരുന്നു പിന്നീടുള്ള ദക്ഷൻ്റെ ഓരോ പ്രവർത്തനത്തിലും. അതുകൊണ്ട് തന്നെ ശിവനെ തൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കർമ്മങ്ങളിലും ദക്ഷൻ പങ്കെടുപ്പിച്ചിരുന്നില്ല. ശിവൻ അതിന് പരാതിയും പറയാൻ പോയില്ല. സതീദേവിയോട് പറയും, നമ്മുടെ ലോകം ഇതല്ലേ, കൈലാസല്ലേ. അവിടെ അദ്ദേഹം എന്തോ ചെയ്തോട്ടെ, ഭവതി ഇതിൽ സങ്കടപ്പെടണ്ട എന്ന് പറയും. അപ്പോഴാണ് ശിവനെ ഒന്ന് അളക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശിവനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ദക്ഷൻ ഒരു മഹായാഗം നടത്തുന്നത്. ദക്ഷയാഗമെന്ന് കീർത്തി കേട്ട ആ യാഗത്തിലേക്ക് സകല ദേവഗണങ്ങളെയും അദ്ദേഹം വിളിക്കുകയാണ്. പക്ഷേ മഹാദേവനെ മാത്രം ദക്ഷൻ വിളിക്കുന്നില്ല. എല്ലാ ദേവതകളെയും ദക്ഷയാഗത്തിൽ കൊണ്ടുവന്നിട്ട് മഹാദേവനെ മാത്രം ക്ഷണിക്കാതിരുന്നപ്പോൾ സതിക്ക് സങ്കടം അടക്കാനായില്ല. ആ ദക്ഷയാഗത്തിൽ അവിടെ വച്ച് ദക്ഷൻ മകളെ വീണ്ടും കളിയാക്കിയാണ് ശിവൻ്റെ നാമം ചൊല്ലി. ഒടുവിൽ സങ്കടം അടക്കാതെ സതി ആ ഹോമകുണ്ഠത്തിൽ ജീവത്യാഗം ചെയ്യുന്നു. പിന്നീടുള്ള സംഭവങ്ങളെല്ലാം ഏവർക്കും അറിയാമെന്നുള്ളതാണല്ലോ. നമുക്ക് ആ കഥയിലേക്ക് കടക്കണ്ട. സതിയുടെ വേർപാടിൽ ഭഗവാൻ വളരെയധികം ദുഃഖിതനായി. ഈ സമയം ആദിപരാശക്തി സതീദേവി പാർവതി എന്ന നാമത്തിൽ പുനർജനിക്കുകയാണ് ഹിമവാന്റെ പുത്രിയായിട്ട്. ശിവനുമായിട്ട് സംഗമിക്കാൻ വേണ്ടിയിട്ട് ഭഗവതി ശ്രീ പാർവതി കഠിന തപം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭഗവാന്റെ മനസ്സ് ഇളകുന്നില്ല. വീണ്ടും പാർവതീദേവി ശിവന്റെ ഭക്തിയായാലേ ലോകത്തിൻ്റെ തുലനം സംഭവിക്കൂ എന്ന് മനസ്സിലാകുന്ന ദേവന്മാരെല്ലാം കാമദേവനെ നിയോഗിക്കുകയാണ് ശിവനിൽ അനുരാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാമദേവൻ തൻ്റെ ബാണം ഉപയോഗിച്ച് എയ്ത് ശിവനിൽ അനുരാഗം രൂപീകരിക്കപ്പെടുന്നു. അങ്ങനെ പാർവതിയുമായിട്ട് ഭഗവാൻ പ്രേമത്തിലാകുന്നു. എന്നാൽ അത് ഞൊടിയിട മാത്രമേ നിലനിന്നുള്ളൂ. ഭഗവാന് കാര്യം മനസ്സിലായി. അദ്ദേഹം തിരയുമ്പോൾ തന്നിലേക്ക് കാമബാണങ്ങൾ എഴുതുന്ന കാമേശ്വരനെ കാണുന്നു. ഭഗവാന്റെ നേത്രങ്ങളിൽ അഗ്നി ജ്വലിച്ചു. ആ അഗ്നിയിൽ കാമദേവൻ എരിഞ്ഞില്ലാതാകുന്നു. എന്നാൽ പാർവതി ഭഗവതിയുടെ പ്രണയത്തിൻ്റെ തീവ്രത ഭഗവാന് വീണ്ടും ആ ദേവിയോട് ഇഷ്ടത്തെ ജ്വലിപ്പിക്കാൻ കാരണമാകുന്നു. അങ്ങനെ പാർവതിയിലേക്ക് മനസ്സടുക്കുന്ന ഭഗവാൻ ഒടുവിൽ
രതിദേവിയുടെ അഭ്യർത്ഥന മാനിച്ച് കാമദേവന് പുനർജന്മം കൊടുക്കുകയാണ്. പക്ഷേ അപ്പോൾ രതിദേവിക്ക് മാത്രമേ കാമദേവനെ കാണാൻ കഴിയൂ. ബാക്കിയുള്ളവർക്കെല്ലാം അനുഭവമായിട്ട് വരട്ടെ, രതിദേവിക്ക് മാത്രം കാഴ്ചയിലും വരട്ടെ എന്നുള്ള രീതിയിലാണ് കാമനെ പുനഃസൃഷ്ടിക്കുന്നത്. ധനുമാസത്തിൻ്റെ തിരുവാതിര നാളിലായിരുന്നു കാമനെ ഭഗവാൻ തിരിച്ചു കളഞ്ഞത്. ശേഷം പാർവതിയുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ ഭഗവാൻ പ്രേമരൂപനായ ആ സന്ദർഭത്തിൽ ഭഗവാൻ ധനുമാസത്തിൻ്റെ തിരുവാതിരയ്ക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചു കൊടുക്കുകയാണ്. ഒരിക്കൽ എരിഞ്ഞു പോയ പ്രണയം വീണ്ടും തളിരിടാൻ, ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം വീണ്ടും വീണ്ടെടുക്കാൻ, അകന്നിരിക്കുന്ന ദമ്പതികളിൽ വീണ്ടും പ്രണയം തളിരിടുവാൻ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിദ്വേഷം മാറി വരാൻ, എല്ലാം ധനുമാസത്തിലെ തിരുവാതിര വ്രതമെടുക്കുന്നത് അല്ലെങ്കിൽ ധനുമാസത്തിലെ തിരുവാതിരയിൽ ഉമാപരമേശ്വരന്മാരെ പൂജിക്കുന്നത് വളരെ ഉത്തമമാണ്.